എല്ലാവർക്കും മൈ ഹോമിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദ, കാൽ കപ്പ് ഡാർക്ക് കൊക്കോ പൗഡർ, കാൽ ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ഒരു പാത്രത്തിലോട്ട് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ ഹണി. ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന പാത്രം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ ആദ്യം സ്ലോയിലിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിനുശേഷം പതിയെ സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി പ്രാവശ്യമായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ പതിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും അതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി കട്ടകെട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കിട്ടാനായിട്ട്. ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി എയർ ബബിൾസ് പോകാനായിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്നുകൂടെ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാറ്റർ പതിയെ വെച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം വെച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു റിങ് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാറ്റർ വെച്ചു കൊടുക്കാം. ഇനി ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ ചെറിയൊരു ഹോള് പേപ്പർ ഉപയോഗിച്ച് വേണം ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ എനിക്കിവിടെ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത സമയം 55 മിനിറ്റ് ആണ്. അപ്പോൾ കേക്ക് ബേക്ക് ആയോ എന്ന് നോക്കാം. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിൽ അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം സ്ലോയി ബീറ്റ് ചെയ്തിട്ട് അത് പതിയെ സ്പീഡ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി തണുപ്പ് പോകാൻ പാടില്ല. ഇപ്പോൾ തണുപ്പുണ്ടായിരിക്കണം നമ്മൾ ക്രീം എടുക്കുമ്പോൾ. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റായി തന്നെ കിട്ടും. ഉണ്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ താഴെ പോകാത്ത രീതി വേണം കിട്ടാനായിട്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചോക്കോ വാനില കേക്കിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇനി കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ചൂടാറിയതിന് ശേഷം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 10 ടേബിൾ വെച്ചാണ് ഞാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ മേളിലായിട്ട് കുറച്ചുകൂടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വിധവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലോട്ട് ഇനി ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേളിലായിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ലെയർ വെച്ചു കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം വേണം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കണം. അപ്പൊ മേളിലും സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഐസിങ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഡിസൈൻ ഉള്ള സ്ക്രാപ്പർ വെച്ചാണ് ഞാൻ സൈഡ് ശരിയാക്കി കൊടുക്കുന്നത്. അപ്പൊ പതിയെ ഒന്ന് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലറ്റ് നൈഫ് ഉപയോഗിച്ച് മേളൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഇതുപോലെ ഓരോ സമയം വൈപ്പ് ചെയ്യുന്ന സമയത്തും തുടച്ചു കൊടുത്തിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കേക്കിന്റെ മേളും സൈഡ് എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ടേൺ ടേബിളിന്റെ മേളിലായിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിന്റെ മേളിൽ ഒരു ചെറിയൊരു ബൗള് വെച്ചു കൊടുക്കാം. അതിന്റെ മേളിലായിട്ട് നമുക്ക് കേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കേക്കിന്റെ മേളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കണം. അപ്പൊ ചോക്ലേറ്റ് ഗനാഷ് കട്ടിയായി പോവുകയാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു ചൂടോടുകൂടി വേണം കേക്കിന്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഗനാഷ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ പതിയെ ഒന്ന് ചരിച്ചു കൊടുക്കണം. എന്നിട്ട് സൈഡിലും മുകളിലും ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൽ വരുന്ന ഗനാഷ് നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും, അതിനാണ് പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫുള്ള് ഗനാഷ് ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം സൈഡ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലായിട്ട് ചോക്ലേറ്റ് വെച്ചുള്ള ഡെക്കറേഷൻ ചെയ്തു കൊടുക്കാം. അപ്പൊ അതിന് നടുക്കായിട്ട് ഞാൻ ഇതുപോലെ ചെറി വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയൊരു കേക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇനി നമുക്കിന്ന് കഴിച്ചു നോക്കാം. അല്ലടാ, നല്ല അടിപൊളി കേക്കാണ്. അപ്പൊ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.